നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുവും. കേസുകളിൽപ്പെട്ട് ഉഴലുന്ന സരിതാ നായരെ ഓർമ്മയില്ലേ? സംസ്ഥാന രാഷ്ട്രീയത്തെ മുൾമുനിൽ നിർത്തിയ ആ സരിതാ എസ് നായർ അന്നത്തെ ആ വിവാദ നായികയല്ല ഇന്നത്തെ സരിത. സോളാർ കേസ് വാർത്താ താരം, ഇപ്പോൾ ചലച്ചിത്ര നടി, മുൻമന്ത്രി, ഓഹരിയുടമയായ ചാനൽ അവതാരക, എഴുത്തുകാരി തുടങ്ങിയ ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് മേഖല വരെ കൈയടക്കിയ ബിസിനസ് മേഖലയിലെ വിജയിയാണ്. ഗ്ലാമർ ലോകത്താണ് ഇന്നവർ. പണം നൽകി കേസുകൾ പലതും ഒതുക്കി തീർത്തു. ഇവർ 5.5 കോടിയുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു കേസ്. സോളാർ തട്ടിപ്പിൽ മാത്രം 39 കേസുകളാണ് സരിത ഒറ്റയ്ക്ക് നേരിട്ടത്. എന്നാൽ കോടികളുടെ കടം സരിത ഒത്തുതീർത്തു കഴിഞ്ഞു. തിരുവനന്തപുരം മട്ടക്കുളങ്ങരയിലെ വനിതാ ജയിലിൽ അടയ്ക്കപ്പെട്ട സരിതയുടെ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ പ്രമുഖരുമായുള്ള ബന്ധം ആരെ ഞെട്ടിക്കുന്നതായിരുന്നു. 1.5 കോടി രൂപ നൽകി 14 കേസുകൾ ഇതിനകം തീർപ്പാക്കി. തലസ്ഥാനത്ത് കണ്ണായ സ്ഥലത്ത് വീട്ടിലാണ് താമസം. തിരുവനന്തപുരം വിളവുർക്കൽ 4 കല്ലിന് സമീപമാണ് ഈ മാളിക. സഞ്ചരിക്കാൻ ആഡംബര വാഹനം, പരിചാരകർക്കും വീടും ജോലിയും. സരിത ഏറെ തിരക്കിലാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പ്രതിച്ഛായ നഷ്ടപ്പെടാൻ കാരണക്കാരിയായ പഴയ സോളാർ നായികയ്ക്ക് ഇപ്പോൾ രാഷ്ട്രീയ താല്പര്യങ്ങളില്ല. സോളാർ വ്യവസായവുമായും ബന്ധമില്ല. മാസങ്ങളോളം ജയിലിൽ കിടന്നപ്പോൾ ബ്യൂട്ടീഷ്യൻ കോഴ്സും തയ്യലും പഠിച്ചു. പിണറായി സർക്കാർ അധികാരമേറ്റ ശേഷം തന്നെ പീഡിപ്പിച്ചവർക്കെതിരെ നിരവധി പരാതികൾ സരിത നൽകി. അവ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലാണ്. സോളാർ കേസ് അന്വേഷണത്തിനായി 10 കോടിയിലധികം രൂപയാണ് പൊതുഖജനാവിൽ നിന്ന് സർക്കാർ ഇതിനകം ചെലവഴിച്ചത്. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.